നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഈ മാച്ച് വീക്കിലെ ഹൈലൈറ്റ് ആയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ മത്സരം നാളെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നാളെ രാത്രി ഇന്ത്യൻ സമയം 12:30, അതായത് സാങ്കേതികമായി ചൊവ്വാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് ഈ മത്സരം നടക്കുക. എന്നാൽ ഈ മത്സരത്തിൻ്റെ സമയത്ത് ആരാധകരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടാകും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആരാധകർ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോട് യർഗൻ ക്ലോപ്പ് പ്രതികരിച്ചത്, അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾക്ക് മുഴുവൻ പോയിന്റും നൽകണം, അതാണ് അതിൻ്റെ ശരി. കാരണം ഞങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല മത്സരം മാറ്റിവെക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ മത്സരം ഉപേക്ഷിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് മത്സരം ഓൾറെഡി ബിസി ഷെഡ്യൂളുള്ള ഈ സീസണിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുന്നതിന് പകരം മാച്ച് അങ്ങ് ഉപേക്ഷിക്കുക, ഞങ്ങൾക്ക് മുഴുവൻ പോയിന്റ് തരിക, അതാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ക്ലോപ്പ് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ goal.com റിപ്പോർട്ടിന്. അദ്ദേഹം പറയുന്നു, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതുണ്ടായാൽ ഞങ്ങൾക്ക് മുഴുവനും പോയിന്റ് ലഭിക്കണം, ഞങ്ങൾക്ക് മുഴുവൻ പോയിന്റും ലഭിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോൾ സപ്പോർട്ടേഴ്സിന് ആ മത്സരം നടത്തേണ്ട എന്നാണ് അവരുടെ ഒരു പ്രൊട്ടസ്റ്റ്. കാരണം അത്തരത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ മത്സരം റീഅറേഞ്ച് ചെയ്യുക, ഓൾറെഡി ബിസി ആയിട്ടുള്ള ഈ ഒരു ഷെഡ്യൂളിൽ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുക എന്നുള്ളതൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ്. എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയൊന്നുമില്ല. മത്സരം നടക്കാതെ വരുന്നൊരവസ്ഥയാണെങ്കിൽ ഞങ്ങൾക്ക് മുഴുവൻ പോയിന്റും ലഭിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് യർഗൻ ക്ലോപ്പ് പറയുന്നു. തീർച്ചയായിട്ടും ഗ്ലൈസേഴ്സ് ഔട്ട് എന്നുള്ള രൂപത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആരാധകർ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ടീമിൻ്റെ പെർഫോമൻസ് അത്ര മികച്ച രൂപത്തിലല്ല എന്നുള്ളത് അവർക്ക് വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോഴാണ് ഇപ്പോൾ ബ്രിട്ടീഷ് ബില്ലിയണറായിട്ടുള്ള സർ ജിം റാഡ്ക്ലിഫ് തനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വാങ്ങാനുള്ള താല്പര്യമുണ്ട് എന്ന തരത്തിൽ പ്രതികരിച്ചു. അതുകൂടി ആയപ്പോൾ ആരാധകരുടെ ഭാഗത്തു നിന്ന് വലിയ രൂപത്തിലുള്ള പ്രൊട്ടസ്റ്റ് ഗ്ലൈസർക്കെതിരെ ഉണ്ടാവുകയാണ്. അപ്പം അവർ അടുത്ത മത്സരത്തിൽ അത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റുമായിട്ട് മുന്നോട്ട് പോകും, അങ്ങനെ വന്നാൽ മത്സരം നടക്കാത്ത അവസ്ഥയുണ്ടാവും എന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുന്നു. അപ്പോഴാണ് ക്ലോപ്പിൻ്റെ പ്രതികരണം. എന്തായാലും കാത്തിരിക്കാം, എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി മത്സരം നടക്കുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.